deva sneham arunichina vaakugal pora nanni cholli theerkuvani jeevitha pora kashta paadikaalangalil rakshikkunna sneha motta etra sthuthichaalum adivarumo deva sneham arunichina vaakugal pora nanni cholli theerkuvani jeevitha pora. നമ്മുടെ ഈ പ്രോഗ്രാമിലോട്ട് ഞാൻ എന്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഐ എച്ച് ഡയറക്ടർ സജി സാർ, സജി കുന്തമ്പുറ. ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികൾക്കും സജി സാറിന് അറിയാമായിരിക്കും, ആ ഐ എച്ച് ഡിയുടെ ആ വഴുത്ത അരയിലൂടെയാണ് ഇവിടെ എല്ലാവരും ഇവിടെ എത്തി. ഇവിടെ നമ്മൾ പലരും ഇവിടെ എത്താൻ കാരണമായി അച്ഛനയുടെ വഴിത്തലയിലാണ് ഞാൻ വിചാരിക്കുന്നു. സജി സാറിനും ഞാൻ എൻ്റെ പേരിലും കമ്പനിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കിവിടെ വിഷു ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ശാന്താമണി അമ്മ, ശാന്താമണി അമ്മയും അമ്മയ്ക്കും ഞാൻ എൻ്റെ പേരിലും കമ്പനിയുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഔപചാരികതയുടെ പേരിൽ എനിക്ക് നമ്മുടെ പ്രസിഡന്റിനെ നമ്മുടെ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇനി ഇവിടെ നിന്നുള്ള മുന്നോട്ടുള്ള നമ്മുടെ യാത്ര നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. അന്ന് നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കളിയാക്കലുകളുമെല്ലാം സഹിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നതുവരെയും
ക്രിസ്തുവിന്റെ പേര് ആരും ഉച്ചരിച്ചില്ല. എന്നാൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് താനൊരു ദൈവപുത്രനായിരുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തപ്പോഴാണ് ലോകം വിശ്വസിച്ചത്, ഇവൻ ദൈവത്തിൽ നിന്നും വന്ന ഒരു പുത്രനായിരുന്നു, ഇവൻ ദൈവമായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഈസ്റ്റർ ആഘോഷം മനസ്സ് തുറന്നവരുടെയും ഒറ്റപ്പെട്ടു പോയവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും ആരും എന്നെ കരുതുന്നില്ല എന്ന് ചിന്തയുള്ളവരുടെയും എല്ലാം ഒരു പ്രത്യാശയുടെ ദിനമാണ്. നമ്മളിന്ന് ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും എല്ലാം ആഘോഷങ്ങളിൽ സംബന്ധിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എന്നിൽ വസിക്കുന്ന ദൈവാത്മാവ്, എന്നിൽ വസിക്കുന്ന ദൈവം മറ്റൊരുത്തിന് തുണിയായി തീരുവാൻ തക്കവണ്ണം ഇടയാകുമ്പോഴാണ് നമ്മളുടെ ഈസ്റ്റർ ആഘോഷങ്ങളും അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ആഘോഷങ്ങളായാലും അതിനെല്ലാം ഒരു അർത്ഥമുണ്ടാകും. ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും മനുഷ്യരാണ്, ഏതൊരു മനുഷ്യനായാലും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. ആയതുകൊണ്ട് മതം നോക്കിയോ നിറം നോക്കിയോ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയല്ല പ്രത്യേകത. എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാവരുടെയും കണ്ണുനീരിട്ട് കണ്ട് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ നല്ലൊരു വാക്ക് മറ്റൊരുത്തിന് പ്രചോദനമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയാണ്. സങ്കടപ്പെടുന്നവരോടുകൂടെ സങ്കടപ്പെടുക, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും മറ്റുള്ളവന്റെ വേദനകളിലെല്ലാം നമ്മളും പങ്കുതരാകുന്നതിനും ഈ ആഘോഷങ്ങൾ മുഖാന്തരമായി തീരുന്നു. മനുഷ്യർ എന്നുള്ള ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് പരസ്പരം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കും. ഈസ്റ്ററിന്റെയും യേശുവിന്റെയും നന്മ നിറഞ്ഞ ഈ സന്തോഷ ദിനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ ആളുകളെയും നന്മയുടെ ദിനങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകട്ടെ, മറ്റുള്ളവർക്ക് നന്മ പകർത്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കടന്നു വരുന്ന ദിനങ്ങൾ നന്മയുടെയും ഭക്തി വിശ്വാസത്തിൻ്റെയും നിറഞ്ഞ സ്നേഹത്തിൻ്റെയും എല്ലാ നന്മയുടെയും ആയി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ 2022 വർഷത്തെ ഈസ്റ്റർ വിഷു ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഹൃദയം എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ കാണാൻ വളരെ ഈശ്വര ചൈതന്യമുള്ള മുഖങ്ങളാണ്. പാവകളെ പോലെ ഓടി നടക്കുന്ന കൊച്ചു മക്കളും സ്വസ്മേരവതരനായി ഇരിക്കുന്ന മക്കളും എല്ലാവരെയും കണ്ടപ്പോൾ വളരെ സന്തോഷം. വിഷു എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജഗദീശ്വരൻ നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട വെള്ളം വെളിച്ചം ഇതെല്ലാം നമുക്ക് തരുന്ന അനുഗ്രഹിക്ക നമുക്ക് തന്ന് ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. 12 മണിക്കൂർ പകലും അതുപോലെ ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ 12 മണിക്കൂർ രാത്രിയിൽ അനുഭവപ്പെടുന്ന ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരേ ഒരു ദിവസമാണ് മേടമാസത്തിലെ വിഷു ദിവസം. അതുകൊണ്ട് നമ്മളത് ആഘോഷത്തിലെ അടുത്ത തലമുറ അത് മറന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹാദരപൂർവം നിങ്ങളിത് ആഘോഷിക്കാൻ തയ്യാറായത്. ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയ എല്ലാവരോടും നന്ദിപൂർവം ഞാൻ വിഷുവിൻ്റെ ഈസ്റ്ററിൻ്റെ എല്ലാം പേരിലുള്ള സ്നേഹ ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ കണി കാണുന്നത് നമ്മളാദ്യം കണ്ണു തുറന്ന് കാണുന്ന എന്താണ് അതാണ് കണി. അപ്പോൾ കൊച്ചുമക്കളെ വീട്ടിലുള്ള കാരണവരാരാണോ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവരെ വിഷുക്കണി ഒരുക്കി വെക്കുക. കണി ഒരുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇല്ല ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് ആ നിറദീപം ഇപ്പം നമ്മൾ കണ്ട പോലെ നിറദീപത്തോടുകൂടി നമ്മൾ ആ കണി കുട്ടികളെയും മറ്റുള്ളവരെയും കാണിക്കുക. ഒരു വർഷം നമ്മൾ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ കുട്ടികളുടെ കയ്യിലേക്ക് നമ്മളൊരു നാണയം വെച്ചു കൊടുക്കും. കണി കണ്ടു കഴിയുമ്പോൾ ആ നാണയം ഒരു വർഷത്തേന് അവർക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്.
so much for that. Now this year, BMA has decided to acknowledge EHL students for their achievement. So BMA would like to give a small token of appreciation. So I invite Father Basil to give them a memento. I request Rohit De Silva, Benjamin Givani's Bino, and Angel Mary Shadu to come up to the stage. Please give them a big round of applause. ഈ കൊറോണ മഹാമാരിക്കിടയിലും വിഷുവിന്റെയും ഈസ്റ്ററിന്റെയും പേരിൽ നമുക്ക് ഇവിടെ ഒന്ന് ഗ്യാദർ ചെയ്യാൻ സാധിച്ചത് അതുപോലെ നമസ്കാരം തന്നതിന് പ്രവേശനത്തിനായി ദൈവത്തോട് തന്നെ ആദ്യം നന്ദി പറയുകയും ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നതിനൊപ്പം നമ്മളോടൊപ്പം വരാൻ സാധിക്കാത്ത കോവിഡ് കാരണമോ അല്ലെങ്കിൽ ഉണ്ടോ നാട്ടിൽ എങ്ങനെയാണെങ്കിലും നമ്മളോട് കൂടെ ആകണമെന്ന് ആഗ്രഹിച്ച് സാധിക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് നമുക്കറിയാം. അവരെ ഞങ്ങൾ സമയത്ത് സ്മരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒത്തിരി പുതിയ ഫാമിലികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സമയത്ത് അല്ലെങ്കിൽ പുതുതായി വരുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ സാധനം ക്ഷണിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്. അതോടൊപ്പം അവരുടെ വലിയ കലാകാരന്മാരെയും ചെറിയ കലാകാരന്മാരെയും കലാകാരന്മാരെയും ഞാൻ അടുത്ത പ്രാവശ്യം ചില കലാകാരികളെ അപ്രാവശ്യം നമ്മുടെ പരിപാടിക്ക് പോകണമെന്ന് അവരോട് ഞാൻ അഭിനയം അഭ്യർത്ഥിക്കുന്നു. എന്നോട് ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ നിക്ഷിപ്തമായ ചുമതല ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുകയെന്നുള്ളതാണ്. ഫാദർ ബേസിൽ എബ്രഹാം, ബേസിൽ അച്ഛൻ നമ്മളിലൊരാളാണ്, നമ്മളിൽ നമ്മളിപ്പോൾ ഗ്രാമതലമാണ്. നമ്മൾ ചോദിച്ചപ്പോഴേ ഒരു മടിയും കൂടാതെ ഈസ്റ്ററിനെ കുറിച്ച് നാലുപേർക്ക് നമുക്ക് പറഞ്ഞു തരുന്നതിന് ബില്ലിങ്ങായിട്ട് മോഡ് വന്ന് ഈസ്റ്ററിനെ കുറിച്ച് നല്ലൊരു മെസ്സേജ് തന്ന ബേസിൽ അച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇടുക്കി മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഈ വൈകിട്ടിടയിലാണെങ്കിൽ പോലും ഞങ്ങൾ സമീപിച്ചപ്പോൾ വിഷുവിനെ കുറിച്ച് ഒരു മെസ്സേജ് തരുന്നതിനും ശ്രുതി പറഞ്ഞത് അത് നാട്ടിൽ പോയ പോലെ നമുക്ക് തോന്നി. സത്യമാണ് വിഷുവിനെ കുറിച്ച് സംസാരിച്ചതിനും അല്ലെങ്കിൽ ഐതിഹ്യത്തെ കുറിച്ചും മഹാത്മാവിനെ കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നാൽ ശാന്താമണിയെ ബെൻഡിഗോ മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. സജി കുന്നപ്പുറം വളരെ പരിചിതമായ മുഖമാണ്. അത് വന്നു കഴിയുമ്പോൾ സജ്ജമാണ്, എല്ലാവരും സജ്ജമാണ്, എല്ലാവരും ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കാര്യം നമുക്കെല്ലാം തടയുന്ന കാര്യമാണ്. ഓരോ ചിലവുള്ള വ്യക്തിയാണ്. ഇത്തരത്തിനിടയിലും അല്പസമയം നമ്മളോട് ചെലവഴിക്കുന്നതിനും നമ്മളിൽ ഒരാളായി ഇവിടെ വിഷ്ണുവും വിഷുവും ആഘോഷിക്കാൻ നമ്മളോട് സഹകരിച്ച സജി ഫൈസാറിന് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മൾക്ക് വീട്ടിൽ പോലെ പരിപാടികളുണ്ട്. ഈ പരിപാടികളുടെ ഫിറ്റിൽ പ്രവർത്തിച്ച ആൾക്കാർ കൊറിയോഗ്രാഫേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒന്നര മണിക്കൂറോളമായിട്ട് നമ്മളെ എന്തൊക്കെ ചെയ്ത് ഭരതനാട്യം, വശലക്ക പൂജ പോലും ഇതിൻ്റെ ഫിറ്റിൽ പ്രവർത്തിച്ച ലക്ഷ്മി മാഡം, അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി കൊറിയോഗ്രാഫേഴ്സിൻ്റെ എനിക്ക് തോന്നുന്ന 11-12 കൊറിയോഗ്രാഫേഴ്സിൻ്റെ ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഞാൻ പ്രത്യേകമായി എനിക്ക് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്ന കലാകാരന്മാരെ, അവരാണ് നമ്മുടെ അസോസിയേഷൻ്റെ ഒരു 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 ഗ്യാദറിംഗിൻ്റെ അക്കല്ലെന്ന് പറയുന്നത്. അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും നന്ദി പറയേണ്ടത് നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. സ്പോൺസേഴ്സ് ഇല്ലാതെ, സാമ്പത്തികളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് വെഡിംഗ് മലയാളി സ്പോൺസർ ചെയ്യുന്ന എല്ലാ സ്പോൺസേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ അവരെ പേരെടുത്ത് പറയുന്നില്ല, ശ്രുതി പറയുന്നതായിരിക്കും. എല്ലാ സ്പോൺസേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതേപോലെ വേറെ പറയാനുള്ളത് ബാബു. ബാബു നമ്മുടെ ഒരു അസറ്റാണ്, ഒരു മുളകൂട്ടാണ്. അദ്ദേഹം എല്ലാ പ്രാവശ്യവും നമുക്ക് വീഡിയോ ചെയ്തു തരുന്നതാണ്. ഇപ്രാവശ്യം അത് ചെയ്യാൻ വലിയ മനസ്സിലാക്കി ബാബു ബെൻഡിഗോ മലയാളി അസോസിയേഷൻ്റെ പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ ജിബി
Kita akan membahas tentang